എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ രണ്ടാമത്തെ ലെക്ചറാണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് നമ്മൾ ആദ്യമേ പഠിക്കുന്നത് സമത്വത്തെക്കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് മുതൽ ആർട്ടിക്കിൾ പതിനെട്ട് വരെയുള്ള ഭാഗത്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പറയുന്ന ഇതാണ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കുമെന്നും ഇവരെല്ലാം ഒരേ നിയമം മൂലം പ്രൊട്ടക്റ്റ് ചെയ്യ ഈക്വലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുമെന്നും പറയുന്ന ആർട്ടിക്കളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഇതാണ് ആർട്ടിക്കിൾ പതിനാല് സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡെനി ടു എനി പേഴ്സൺസ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓക്കെ അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഏതൊരു വ്യക്തിയുടെയും ഇക്വാലിറ്റി ബിഫോർ ദ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയും സ്റ്റേറ്റ് നിരസിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഏതൊരു വ്യക്തി എന്നും പറയുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു ഇന്ത്യയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ എല്ലാ ഫണ്ടമെൻറ്റൽ റൈറ്റ്സും വിദേശികൾക്ക് ലഭിക്കുകയില്ല എന്ന് പറയുന്നു എന്നാൽ ആർട്ടിക്കിൾ പതിനാലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആർട്ടിക്കൽ പതിനാലില് വ്യക്തി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യൻ സിറ്റിസൺസും അതുകൂടാതെ തന്നെ വിദേശ പൗരന്മാരും അതുകൂടാതെ ലീഗൽ ആയിട്ടുള്ള കമ്പനികൾ കോർപ്പറേഷൻസ് ഇവയെല്ലാം തന്നെ പേഴ്സൺസ് എന്നുള്ളതിൻ്റെ ഫ്രേസിൻ്റെ അർത്ഥമായിട്ട് വരും ഓക്കെ അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത് ആർട്ടിക്കിൾ പതിനാല് ക്ലാസ് ലെജിസ്ലേഷൻ ഫോർബിഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ചില റീസണബിൾ ആയിട്ടുള്ള പെർമിഷൻസ് അല്ല പെർ റീസണബിൾ ആയിട്ടുള്ള ക്ലാ ഒക്കെ പെർമിറ്റ്സ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്തു ഇപ്പോൾ ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് എടുക്കുകയാണ് മറ്റേണിറ്റി ബെനിഫിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് മറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടേണ്ടതായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രം കിട്ടിയയച്ചാൽ മതി അങ്ങനെ റീസണബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആർട്ടിക്കിൾ പതിനാലിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഓർക്കും ഇക്വാലിറ്റി എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഇത് കൂടാതെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി വരുന്നുണ്ട് അത് നമുക്ക് മുന്നോട്ട് പോകുന്ന കൂടെ നമുക്കത് നോക്കാം ഇതിലെ ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഒറിജിൻ ഒറിജിനായിട്ടുള്ള കൺസെപ്റ്റാണ് ഇതൊരു നെഗറ്റീവ് കൺസെപ്റ്റാണ് കാരണം ആർക്കും സ്പെഷ്യൽ പ്രിവിലേജസ് നൽകുന്നില്ലാത്തത് കൊണ്ടാണ് ഇതിനൊരു നെഗറ്റീവ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതായത് ആബ്സൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് ഇൻ ഫേവർ ഓഫ് എനി പേഴ്സൺ അതായത് ഏതൊരെങ്കിലും ഒരു വ്യക്തിക്ക് ഫേവർ ആകുന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള സ്പെഷ്യൽ പ്രിവിലേജസ് നിയമത്തിന് മുന്നിൽ നൽകുവാൻ പാടില്ല എന്നാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറയാം നിയമത്തിന് മുന്നിൽ നിയമത്തിന് മുന്നിൽ ധനികനോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്നോ അല്ലെങ്കിൽ ഹൈ ക്ലാസ് എന്നോ ലോ ക്ലാസ് എന്നോ അല്ലെങ്കിൽ ഒഫീഷ്യൽ എന്നോ നോൺ ഒഫീഷ്യൽ എന്നോ എന്നുള്ള യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കുമെന്ന് പറയുന്നതാണ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് അതിലാരും നിയമത്തിന് മുകളിലല്ല ഈസ് നോൺഇസ് ദ ലോ നോമണി സബോധ അതായത് ആരും നിയമത്തിന് മുകളിലല്ല എന്നാണ് ഈക്വാളിറ്റി ബിഫോർ ദ ലോ കൊണ്ട് പറഞ്ഞു വെക്കുന്നത് ദി ഈക്വൽ സബ്ജെക്ഷൻ ഓഫ് ഓൾ പേഴ്സൺ ടു ദ ഓർഡിനറി ലോ ഓഫ് ദ ലാൻഡ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ ഓർഡിനറി ലോ കോഡ്സ് അതായത് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാടിൻ്റെ ഓർഡിനറി ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓർഡിനറി ലോ കോർഡ്സ് ഉണ്ട് അവിടെ എല്ലാ വ്യക്തിക്കും ഈക്വൽ ആയിട്ടുള്ള സബ്ജക്ഷൻസ് ആയിരിക്കും നൽകുക ഓക്കെ ആരും ആരും നിയമത്തിന് മുകളിലല്ല അവരുടെ അവരെവിടെ നിന്ന് വരുന്നോ അവർ എത്ര ധനികരായിക്കോട്ടെ അവരുടെ പ്രൊഫഷൻ എന്താണ് എന്നുള്ളതൊന്നും വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള അവർക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രിവിലേജസ് ഒന്നും നൽകാതെ നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കും എന്ന് പറയുന്നതാണ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാമതായിട്ടുള്ളതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്ന് പറയുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ് ഇതൊരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കൺസെപ്റ്റാണ് അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്നത് ദ ഇക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ് ബോത്ത് ഇൻ പ്രിവിലേജസ് കൺഫേം ആൻഡ് ദ ലയബിലിറ്റീസ് ഇമ്പോസ് ബൈ ദ ലോൺ ആണ് ഓക്കെ അതായത് ഈക്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസില് ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം എല്ലാവർക്കും ലഭിക്കേണ്ടത് അത് കൂടാതെ തന്നെ അതിപ്പോൾ നിയമം ഇമ്പോസ് ചെയ്യുന്ന പ്രിവിലേജസ് ആണെങ്കിലും ശരി ലയബിലിറ്റീസ് ആണെങ്കിലും ശരി ഈക്വൽ ആയിട്ടുള്ള സർക്കം സ്റ്റാൻസില് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം ലഭിക്കേണ്ടത് അതാണ് അതിനകത്ത് ആദ്യമേ പറയുന്നത് അതായത് സിമിലർ സിറ്റുവേഷൻ ഉള്ള എല്ലാ വ്യക്തികൾക്കും ഒരേ നിയമം ഒരേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ടാകണം ഒരു കാര്യത്തിന് രണ്ട് വ്യക്തികൾക്ക് രണ്ട് നിയമങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഒരേ കാര്യത്തിന് ഒരു വ്യക്തിക്ക് ഒരു നിയമം രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതികളിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല ഒരേ കാര്യത്തിന് ഒരു വ്യക്തിക്ക് എന്താണോ നിയമം അപ്ലൈ ചെയ്തത് അതേ തന്നെയായിരിക്കണം മറ്റൊരു വ്യക്തിക്കും അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഒരാൾ ഒരു തെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക ആ തെറ്റ് ചെയ്തതിന് അയാൾക്ക് എന്ത് നിയമം അപ്ലൈ ചെയ്തോ അതേ തെറ്റ് ചെയ്യുന്ന മറ്റൊരാൾക്കും അതേ നിയമം തന്നെ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നതാണ് ഈക്വൽ പ്രൊ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോയ് യാത്ര രണ്ടാമത് പറയുന്നത് ഓക്കെ ഇനി മൂന്നാമത് പറയുന്നത് ദ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് എ ലൈക്ക് വിത്തൌട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഓക്കെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവരെയും എലക്ക് ഒരുപോലെ കണ്ടുകൊണ്ടായിരിക്കണം നിയമം നടപ്പിലാക്കേണ്ടത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇതിന് പോസിറ്റീവായിട്ടുള്ള എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു എസ് സി എസ് ടി അല്ലെങ്കിൽ ഇച്ചിരി പിന്നോക്ക വിഭാഗപ്പെടുന്ന ആൾക്കാർക്ക് റിസർവേഷൻസ് ഒക്കെ നൽകുന്നുണ്ട് ഓക്കെ അവർക്ക് റിസർവേഷൻ നൽകി നൽകപ്പെടുന്ന സമയത്താണ് അവർ എലയിക്കാകുക അവരൊരു ഒരേപോലെ ആകുക അവർ ബാക്കിയുള്ളവരോടുകൂടി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് അവർ ഉയർന്നു വരുന്നത് ഈ റിസർവേഷനൊക്കെ നൽകുന്ന സാഹചര്യങ്ങളാണ് ബിക്കോസ് അവർ ജീവിച്ചു വരുന്ന സിറ്റുവേഷൻസൊക്കെ കാരണം അവരുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രത്യേകതമായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അവർക്ക് അവർ ഈക്വലായിട്ട് അവരെ കണക്കാക്കണമെങ്കിൽ അവരെ എലൈക്കായിട്ട് അല്ലെങ്കിൽ അവരെ ഒരുപോലെ അവരെ കൺസിഡർ ചെയ്യാൻ പറ്റണമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള റിസർവേഷനും അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യമുണ്ട് അതാണ് പറയുന്നത് ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവരെയും എലൈക്കായിട്ട് ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം അതാണ് അത് ർമാക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്താണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജൂറിസ് ഡിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന എ വി ആണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു പ്രൊപ്പൌണ്ട് ചെയ്തത് ഓക്കെ അപ്പം ഇതിനകത്ത് ഇത്രയും നേരം നമ്മൾ ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് ഈ റൂൾ ഓഫ് ലോയുടെ ഒരു എലമെന്റ് ആണെന്ന് അപ്പോൾ ഇതിലൂടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ അതിനകത്ത് ഒന്നാമതായിട്ട് പറയുന്നത് ദി ആബ്സെൻസ് ഓഫ് എനി ആർബിറ്ററി പവർ ആണ് ഓക്കെ അതായത് അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയുള്ള തോന്നുന്നത് പോലെ ഒരു വ്യക്തിയെ പിടിച്ച് ശിക്ഷിക്കുവാനൊന്നും സാധിക്കുകയില്ല അവിടെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള ലംഘനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തിയെ പിടിച്ച് ശിക്ഷിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതാണ് ആബ്സൻസ് ഓഫ് എനി ആർബിട്രി പവർ എന്ന് പറഞ്ഞത് പിന്നെ ഇതിനകത്ത് രണ്ടാമത് പറയുന്ന കാര്യം രണ്ടാമത് പറയുന്ന പറയുന്ന കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് നമ്മളിപ്പോൾ ഒരു രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ നമ്മൾ നമ്മളിത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നു ഇക്വാലിറ്റി ബിഫോർ ദ ലോ അതുകൊണ്ട് ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഈ റൂൾ ഓഫ് ലോയുടെ എലിമെൻ്റ് ആണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് പിന്നെ അടുത്തതാണ് മൂന്നാമതായിട്ട് പറയുന്ന കാര്യം മൂന്നാമതായിട്ട് എന്താണ് പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്ന കാര്യം ഇതാണ് വ്യക്തികൾ വളരെ ചുരുക്കത്തിൽ നമുക്കതിന് ഇങ്ങനെ പറയാം വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമല്ല വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മൂന്നാമതലൂടെ പറയുന്നത് പക്ഷേ ഈ മൂന്നാമത് പറയുന്ന ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇതുവരെ ആപ്ലിക്കബിളല്ല ഇന്ത്യൻ സിസ്റ്റത്തിൽ വ്യക്തികളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തികളുടെ റൈറ്റ്സ് അല്ലെ വ്യക്തികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്നാമത് പറയുന്ന കാര്യം എന്താണ് വ്യക്തികളുടെ റൈറ്റ്സ് ഒക്കെ വ്യക്തികളുടെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സോഴ്സ് എന്നാണ് പറയുന്നത് അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല വ്യക്തികളുടെ റൈറ്റ്സിനുള്ള സോഴ്സ് എന്നാണ് മൂന്നാമത് പറയുന്നത് പക്ഷേ ഇത് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ അല്ല ഇന്ത്യയിൽ ഒന്നും രണ്ടും മാത്രമേ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്നുള്ളൂ അതായത് ആബ്സൻസ് ഓഫ് ആർബിടറി പവറും രണ്ടാമതായിട്ട് പറയുന്ന ഇക്വാലിറ്റി ബിഫോർ ദ ലോയും മാത്രമേ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്നുള്ളൂ മൂന്നാമത് പറയുന്ന വ്യക്തികളുടെ റൈറ്റ്സിൽ നിന്നുമാണ് ഭരണഘടന രൂപപ്പെട്ടു വരുന്നതെന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗം റൂൾ ഓഫ് ലോയിലുള്ളത് നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്കത് ആപ്ലിക്കൾ ആപ്ലിക്കബിൾ ആകുന്നില്ല ഇന്ത്യയിൽ വ്യക്തികളുടെ റൈറ്റ്സ് നൽകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് അതിപ്പോൾ റൂൾ ഓഫ് ലോയ്ക്ക് അകത്ത് നമ്മൾ ഓർത്തിരിക്കുക റൂൾ ഓഫ് ലോയ്ക്ക് അകത്ത് പറയുന്ന ഒന്നും രണ്ടും കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഇന്ത്യയിൽ ആപ്ലിക്കബിളാകുന്നുള്ളൂ മൂന്നാമത് പറയുന്ന വ്യക്തികളുടെ റൈറ്റ്സിൽ നിന്നുമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടു വരുന്നു എന്ന് പറയുന്ന ആ എ വി ഡൈസിയുടെ മൂന്നാമത്തെ ഭാഗ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ സിസ്റ്റത്തിൽ ആപ്ലിക്കബിളാകുന്നില്ല എന്നുള്ളത് ഓർത്തുവയ്ക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തിരിഞ്ഞു പോകാം ഓക്കെ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആകുന്നത് ആബ്സൻസ് ഓഫ് ആർബിറ്ററി പവറും അത് കൂടാതെ തന്നെ ഇക്വാലിറ്റി ബിഫോർ ദ ലോയി മാത്രമേ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്നുള്ളൂ മൂന്നാമത് പറയുന്നത് ആപ്ലിക്കബിൾ ആകുന്നില്ല ഇന്ത്യയിൽ വ്യക്തികളുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിൻ്റെ സോയ്സ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മളിത് പറയുന്ന സമയത്ത് തന്നെ ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് ഒരിക്കലും ആബ്സുലൂട്ട് അല്ല അതുകൊണ്ട് തന്നെ അതിന് ചില എക്സെപ്ഷൻസും കൂടെ നൽകുന്നുണ്ട് അപ്പോൾ അതിന് ഒന്നാമതായിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് പ്രകാരം ഇന്ത്യൻ പ്രസിഡൻറ്റിനും അതുകൂടാതെ തന്നെ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും ചില ഇമ്മ്യൂണിറ്റികൾ നൽകുന്നുണ്ട് അതായത് ഗവർണറും പ്രസിഡൻറ്റും ഇരിക്കുന്ന സമയത്ത് അവരുടെ പവേഴ്സ് അല്ലെ ഡ്യൂട്ടീസിനടയ്ക്ക് അവർ വരുന്ന അല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നിലും അവർ കോർട്ടിൽ ആൻസറബിൾ അല്ല അതായത് കോടതികളിൽ അവർ ഉത്തരം പറയേണ്ടതായിട്ട് കാര്യങ്ങളില്ല അവർ ഗവർണർ ആയിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തും അവരുടെ പവേഴ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കിടയിൽ ഓക്കെ അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഗവർണറായിട്ടും പ്രസിഡന്റ് ആയിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഇമ്മ്യൂണിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ട് അവർ കോടതിയിൽ പോയി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടില്ല പിന്നെ രണ്ടാമതായിട്ടുള്ളതാണ് ഇവരുടെ ഓഫീസ് ടേമിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയില്ല ഓക്കെ അതായത് ഈ ടേമിനിടയിൽ ഒരു കോട്ട് അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുവാനോ ഇവർ ഇംപ്രസൺ ചെയ്യുവാനോ ഉള്ള ഒരു ഉള്ളൊരു ഒന്നും ഒരു കോടതിക്കും സാധിക്കുകയില്ല അത് ഇത്രയേ ഉള്ളൂ ഒരു ഓഫീസ് ടൈംസിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇവർക്കെതിരെ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല അതായത് ഇവർ അറസ്റ്റ് ചെയ്യുവാനോ ഇവർ ഇംപ്രസം ചെയ്യുവാനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒരു കോടതിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി സാധിക്കുകയില്ല ഓക്കെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഒരു പ്രസിഡൻ്റ് അല്ല ഗവർണർ ഒക്കെ അവർ ചാർജ് എടുക്കുന്നതിന് മുമ്പോ അതിന് ശേഷമോ അവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ടും ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളും ഒരു തരത്തിലുള്ള സിവിൽ പ്രൊസീഡിങ്സും എടുക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല ഇനി അങ്ങനെ എടുക്കേണ്ട വരുന്ന സാഹചര്യമുണ്ടോ എന്ന് വിചാരിക്കുക അങ്ങനെ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾക്ക് ഒരു രണ്ട് മാസം മുമ്പ് തന്നെ ഒരു നോട്ടീസ് നൽകേണ്ടതായിട്ടുണ്ട് ആ ടൈം പീരീഡ് എക്സ്പയർ ആകേണ്ടതായിട്ടുമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതും ഇവർക്ക് ലഭിക്കുന്ന മറ്റൊരു ഇമ്മ്യൂണിറ്റിയാണ് പിന്നീട് അടുത്തതായിട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ഒന്ന് എ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എ എന്ന് പറയുന്നത് പാർലമെൻ്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലെ പ്രൊസീഡിങ്സ് ഉണ്ടോ അല്ലെങ്കിൽ പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലുകൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് വരുവാണെന്ന് വിചാരിക്കുക ആ റിപ്പോർട്ട് വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് കോടതിയിൽ പോയിട്ട് ഒരു ക്രിമിനൽ അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി സാധ്യമല്ല അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തൊന്ന് എ പ്രകാരം പാർലമെൻറ്റ് അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലുകളിലൊക്കെ എന്തെങ്കിലും റിപ്പോർട്ട് വരിക എന്ന് ചോദിക്കുക ആ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പോയിട്ട് ഒരു ക്രിമിനൽ ക്രിമിനലല്ലെ സിവിൽ പ്രൊസീഡിങ്സ് ഒരു കോടതി ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി അറുപത്തൊന്ന് എ അത് കൂടാതെ ഉള്ളതാണ് പാർലമെൻറ്റിലുള്ള ആർട്ടിക്കിൾ നൂറ്റി അഞ്ച് പ്രകാരം ആർട്ടിക്കിൾ നൂറ്റി അഞ്ച് പ്രകാരം പാർലമെൻറ്റിലുള്ള എം പിമാർക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റീസ് നൽകുന്നുണ്ട് അവർ അവർ ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഏതെങ്കിലും വാക്കുകൾ കാരണം ഓക്കെ അവർ പറയുന്ന എന്തെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വോട്ടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യത്തിൽ അവർ കോർട്ടിനോട് ഉത്തരം പറയേണ്ടതായിട്ടില്ല ഇതേ കാര്യം സംസ്ഥാന നിയമസഭകളിലേക്ക് വരുന്നതാണ് ആർട്ടിക്കിൾ നൂറ്റി സംസ്ഥാന നിയമസഭകളിൽ ഏതെങ്കിലും ഒരു എം ചെയ്യുന്ന വോട്ടോ അവർ പറയുന്ന കാര്യങ്ങൾക്കോ ഏതെങ്കിലും കോടതികളിൽ പോയി ഉത്തരം അവർക്ക് പറയേണ്ടതായിട്ടില്ല എന്ന് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ നൂറ്റി തൊണ്ണൂറ്റി നാല് ഇത് പാർലമെന്റിലേക്ക് വരുന്ന സമയത്താണ് ആർട്ടിക്കിൾ നൂറ്റി അഞ്ച് ഇത് കൂടാതെ ആർട്ടിക്കിൾ തേർട്ടി വൺ സി ഉണ്ട് ആർട്ടിക്കിൾ തേർട്ടി വൺ സി പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പതിലെ ക്ലോസ് ബി ക്ലോസ് സി എന്നി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേന്ദ്രത്തിന് ചില നിയമങ്ങളെ പാസ്സാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് ബിയും സിയും എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ അത് ആർട്ടിക്കിൾ പതിനാലിനെ വയലേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന പോലെ വേർ വേറെ ആർട്ടിക്കിൾ തേർട്ടി വൺ സി കംസ് ഇൻ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഗോസ് ഔട്ട് ഓക്കെ അതായത് ആർട്ടിക്കിൾ തേർട്ടി വൺ സി വരുന്നിടത്ത് ആർട്ടിക്കിൾ തേർട്ടി വൺ സിക്ക് ആദ്യം പ്രാധാന്യം ലഭിക്കുക ആർട്ടിക്കിൾ ഫോർട്ടീനേക്കാളും ആർട്ടിക്കിൾ തേർട്ടി വൺ സിയുടെ ഇംപ്ലിമെൻറ്റേഷൻ എവിടെ നടക്കുന്നോ അവിടെ ആർട്ടിക്കൾ ഫോർട്ടീൻ ഗോസ് ഔട്ട് ഓക്കെ അതുകൂടാതെ തന്നെയാണ് നമ്മുടെ ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഉണ്ട് അതുകൂടാതെ അങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് ഏജൻസികളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്കും നമ്മുടെ നാട്ടിൽ ഇമ്മ്യൂണിറ്റീസ് നൽകുന്നുണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റിക്കെതിരെയുള്ള ഇമ്മ്യൂണിറ്റീസ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഓർഗൻസ് അതിനകത്തുള്ള ഏജൻസികൾ അതുകൂടാതെ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന വ്യക്തികൾ ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി നൽകുന്നുണ്ട് കേട്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോയ്ക്ക് പോരായ്മകളുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അതൊക്കെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല അതുപോലെ തന്നെ എനിക്ക് പനിയും ശ്വാസം ഉള്ളുകളും ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ നിങ്ങളെടുത്ത് ക്ഷമ ചോദിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ കാരണം നമ്മുടെ ഒരു ചെറിയ ചാനൽ നമ്മൾ തുടങ്ങുന്നതൊക്കെയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രാക്ടിക്കലി പോസിബിളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു കുട്ടി ചാനൽ ആയതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യതകളും ഇഷ്ടം പോലെ കാണുമായിരിക്കും അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോരായ്മ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്ന സമയത്ത് പഠിക്കുന്നതല്ല കേട്ടോ അല്ലാതെ വീഡിയോക്ക് വീഡിയോയ്ക്ക് പോരായ്മ തോന്നുക ക്വാളിറ്റി കുറവ് അല്ലെങ്കിൽ പി ഡി പറയുന്നു പതുക്കെ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നിങ്ങൾ തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ